നമ്മളിന്നൊരു നമ്മുടെ വീട്ടിലേക്ക് ഒരു പുതിയ സെഗ്മെന്റ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മറ്റൊന്നുമല്ല, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മളറിയുന്ന വാർത്തയിലൂടെയാണ്. പണ്ട് കാലത്തെന്ന് പറച്ചാല് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് വരെ നമ്മൾ വാർത്തകൾ അറിഞ്ഞുകൊണ്ട് പത്രങ്ങളിലൂടെയും അതുപോലെ തന്നെ ടി വി ന്യൂസ് ചാനലിലൂടെയാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ അറിയുന്നത് മൊബൈൽ ഫോണിലെ നമ്മുടെ പല സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ ആ ന്യൂസിൻ്റെ ആപ്പുണ്ട്, അവർക്ക് പല പേജുകളുണ്ട്, അതുവഴിയാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാം നമ്മുടെ മനോരമ പേജിൽ ഞാൻ ശ്രദ്ധിച്ചൊരു വാർത്തയാണ്. എന്തെന്ന് വെച്ചാൽ, ഒരു താലി മിൽസ് വാങ്ങിയാൽ മറ്റൊന്ന് ഫ്രീ, ബാങ്ക് ജീവനക്കാരിക്ക് നഷ്ടമായ 90,000 രൂപ. അതിൻ്റെ ഒരു പോസ്റ്റ് ഞാനിപ്പം ഇതിൽ ഇടുന്നതാണ്. അപ്പം അതെന്ത് കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്ന, ഞാൻ അതിൻ്റെ ക്യാപ്ഷൻ വായിച്ചു, ഒരു ലിങ്ക് അയച്ച് അതുവഴി ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ഈ പറഞ്ഞ ബാങ്ക് ജീവനക്കാരോട് ആവശ്യപ്പെട്ടു. അതുവഴി പുള്ളിക്കാരി, എനിക്കൊന്നും പുള്ളിക്കാരി ആ ലിങ്ക് ഉപയോഗിച്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യും. ആപ്പിനകത്തിരിക്കുന്ന ഓഫർ എന്ന് പറയുന്നതായിരിക്കും ഒരു താലി മിൽസ് വാങ്ങിയാൽ മറ്റൊന്ന് ഫ്രീ. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് പുള്ളിക്കാരുടെ ഏകദേശം 90,000 രൂപ 90,000 rupees നഷ്ടമായിട്ടുണ്ട്. ബാങ്ക് ജീവനക്കാരിയാണ്. ഇത് കണ്ടുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് നമ്മുടെ ഓപ്പറേഷൻ ജാവ സിനിമയിൽ മറ്റേ IDB കടവന്തറ IDB ബാങ്കിൻ്റെ മാനേജറാന്ന് പറഞ്ഞിട്ട് ഒരാൾ വരത്തില്ല, സൈബർ സെല്ലിൻ്റെ ഓഫീസിലേക്ക് വന്നിട്ട് പറയും എൻ്റെ ATM കാർഡ് പുതുക്കി തരാമെന്ന് പറഞ്ഞു, OTP ചോദിച്ചു, ഞാൻ കറക്റ്റായിട്ട് OTP പറഞ്ഞു കൊടുക്കുകയും ചെയ്തു, എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോയെന്ന് പറഞ്ഞ പോലെ ബാങ്ക് ജീവനക്കാരൊക്കെയാണ് ഈ നമ്മൾ സംഭവിച്ചത്. അപ്പം ഇന്നത്തെ കാലത്ത് സൈബർ എന്താണ് സൈബർപരമായ പല രീതിയിലുള്ള ക്രൈം ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നത്. ഇപ്പോൾ വാട്സപ്പിലും മറ്റുമായിട്ട് പല രീതിയിലുള്ള ലിങ്ക് കാര്യങ്ങൾ, അതുപോലെ തന്നെ വാട്സപ്പിൽ വരുന്ന ഒരു മറ്റു മെസ്സേജാണ് എന്താണ് യൂട്യൂബ് വീഡിയോ ലൈക്കും അതായത് ഷെയറും ചെയ്യുവാണെങ്കിൽ പൈസ കിട്ടുമെന്ന രീതിയിൽ പല രീതിയിലുള്ള സ്കാമ് കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് വരുന്നുണ്ട്. പല ലിങ്കുകളും പല നമ്പറിൽ നിന്ന് അയച്ചു തന്നിട്ട് അത് ഡൗൺലോഡ് ചെയ്യാൻ, അല്ലെങ്കിൽ അതിനകത്ത് എന്താ ഗിഫ്റ്റ് ഉണ്ട് അതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പല ഇത് ഇപ്പം നമ്മൾ ആലോചിച്ചൊന്ന് ചാടാതിരിക്കുക. അപ്പോൾ അതിൻ്റെ താഴെ രസകരമായ കുറേ കമൻറ്റും വരുന്നുണ്ട് കേട്ടോ. കുറേ പേര് ഇട്ടിട്ട് ബാങ്ക് ബാലൻസ് 0 ആയിട്ട് നമുക്ക് സമാധാനമുണ്ട്. ബാങ്ക് ജീവനക്കാരിയല്ലേ ഇതിപ്പം, ഇതിനിപ്പോൾ എന്ത് പറയണ്ടേ, ഇതിനിപ്പോൾ എന്താ പറയേണ്ടത്? ബാങ്ക് ജീവനക്കാരിയാണ്, അപ്പോൾ അവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്, അവർക്ക് അത്യാവശ്യം ഇത് വേണ്ടതാണ്. അതൊക്കെ ഇത്രയൊക്കെ രസകരമായ കുറേ കമൻറ്റ്സ് അതിൻ്റെ താഴെയുണ്ട്. അപ്പം എനിക്കത് ഈ വാർത്ത ആദ്യം കണ്ടപ്പോൾ തന്നെ മനസ്സിലേക്ക് ആദ്യം ഓപ്പറേഷൻ ജാവലിൻ സീനാണ്. ഇതുപോലെ രസകരമായ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. അതൊരു ബാങ്ക് ജീവനക്കാരെയും കൂടെ ആയ സ്ഥിതിക്ക് എന്താണ് അവർ കുറച്ചും കൂടെ ഇതൊക്കെ കുറച്ച് ഗൗരവപരമായിട്ട് കണ്ട് പോകേണ്ട കാര്യങ്ങളായിരുന്നു. അപ്പം നമ്മളെല്ലാവരും തന്നെ അത്യാവശ്യം കെയർഫുള്ളായിട്ടിരിക്കുക. നമ്മുടെ വാട്സപ്പിലും കാര്യങ്ങളിലും വരുന്ന അൺനോൺ നമ്പറിൽ വരുന്ന കാര്യങ്ങളൊക്കെ അപ്പം തന്നെ ലിങ്ക് കാര്യങ്ങൾ വരുവാണെങ്കിൽ അപ്പം തന്നെ നമ്മൾ ബ്ലോക്ക് ചെയ്ത് റിപ്പോർട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്യണം, ആ നമ്പറൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടതാണ്. അപ്പം നമ്മുടെ ഈ ഒരു സെഗ്മെൻറ്റിലെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം മറ്റ് ഇതുപോലുള്ള രസകരമായ വാർത്തകളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ശരിയാണ്.